തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി കേരളത്തിൽ കുന്നുംകുളത്തായിരുന്നു ഇന്ന് മോദിയുടെ ആദ്യ പരിപാടി മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് തൃപ്രയാർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പ്രാധാന്യവും മോദി പ്രസംഗത്തിൽ പരാമർശിച്ചു തൃപ്രയാർ ക്ഷേത്രത്തെ ദക്ഷിണ കേരളത്തിലെ അയോധ്യ എന്നാണ് മോദി വിശേഷിപ്പിച്ചത് ഹാട്ടൻതേ മണ്ണിൽ ഓരിക്കൽകുടി വരാൻ സാധി ചത്തിയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വടക്കും നാഥൻ കൃപായ രാമസ്വാമി മന്ദിർ ഓർ ഗുരുവായൂർ മന്ദിർ കീ ഇസ് പാവൻ ഭൂമിക്കോ മൈ പ്രണാം കർത്താ ഹൂം कुछ ही समय पहले मुझे त्रिपायर रामस्वामी मंदिर और गुरुवायूर मंदिर में दर्शन के लिए आने का सौभाग्य मिला था और आज मैं एक ऐसे अवसर पर आलत्तूर आया हूं जब चैत्र नवरात्रि का पावन पर्व चल रहा है इस समय केरला में नए वर्ष का विशु का उत्सव मनाया जा रहा है बीजेपी ने अपना संकल्प पत्र जारी किया है बीजेपी का संकल्प पत्र देश के विकास का संकल्प पत्र है बीजेपी के संकल्प पत्र में मोदी जुड़े गारंटी होती है ഇടത് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഡൽഹിയിൽ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഇത് അഴിമതി മറക്കാനാണെന്ന് ആരോപിച്ച മോദി കേരളത്തിന് ഇത് വികസനത്തിന്റെ വർഷമായിരിക്കുമെന്നും പറഞ്ഞു ആജ് ബിജെപിക്ക് ശാസനമേ देश तेजी से आगे बढ़ रहा है लेकिन एलडीएफ यूडीएफ केरला को पीछे धकेल रहे हैं एनडीए सरकार केरला और इस क्षेत्र के विकास के लिए जो प्रयास कर रही है राज्य सरकार उसमें भी बाधा डाल रही है ये लोग नेशनल हाईवेज के प्रोजेक्ट भी रोकना चाहते हैं क्योंकि लेफ्ट सरकारों का एक ही कैरेक्टर है लेफ्ट वालों का एक ही कैरेक्टर है चाहे वो त्रिपुरा में हो तो भी ऐसा ही करते थे बंगाल में थे तब भी ऐसा ही करते थे और केरल में भी जब मौका मिलता है ऐसा ही करते हैं ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കൊട്ടാരക്കരയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കും എന്നും മാറുന്ന കണ്ണൂർ എന്നും മാറുന്ന ലുലു സാരീസ് മാറുന്ന ട്രെൻഡുകളും മാറ്റമില്ലാത്ത ട്രഡീഷനുകളും സമന്വയിക്കുന്ന പുതിയ സെലക്ഷനുകളും പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ലുലു സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ് താവക്കര റോഡ് കണ്ണൂർ